കേരള വർമ്മ കോളേജിൽ ചെയർമാൻ സ്ഥാനമേറ്റെടുത്തെങ്കിലും കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് ഹൈക്കോടതി തടഞ്ഞ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി എസ് വിജയം ചോദ്യം ചെയ്ത കെ എസ് നൽകിയ ഹർജിയിൽ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്കും നിർദ്ദേശം നൽകി തൃശൂർ കേരള വർമ്മ കോളേജിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ടാണ് ഹൈക്കോടതി റിട്ടേണിംഗ് ഓഫീസറോട് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയത് ചെയർമാൻ സ്ഥാനമേൽക്കൽ തടഞ്ഞ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന കെ എസ് യു സ്ഥാനാർത്ഥിയുടെ ആവശ്യം തള്ളിയ ഹൈക്കോടതി സ്ഥാനമേറ്റെടുത്താലും കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി ചെയർമാൻ സ്ഥാനത്തേക്ക് ആകെ പോൾ ചെയ്ത വോട്ടുകൾ സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ രേഖകൾ ആവശ്യമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് അപേക്ഷ കൂടാതെ റീകൌണ്ടിങ് പ്രഖ്യാപിക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് കഴിയുമെന്നും ഹർജിക്കാരൻ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും സർവകലാശാല അഭിഭാഷകൻ വാദമുയർത്തി വി സിയെ സമീപിച്ചിരുന്നോയെന്ന് കോടതിയും ചോദ്യമുന്നയിച്ചു വിജയിയായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയും പിന്നീട് റീകൌണ്ടിംഗിൽ കൃത്രിമത്വം നടത്തുകയായിരുന്നുവെന്നും മാനേജറുടെ ഭാഗത്തു നിന്നും ഇതിനായി ബാഹ്യ ഇടപെടലുണ്ടായെന്നും ഹർജിക്കാരൻ കോടതി അറിയിച്ചു മാനേജറെ കൂടി കേൾക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റി ജനം കൊച്ചി